കോവിഡ് രോഗം നിയന്ത്രണമില്ലാതെ പടരുന്നു. പക്ഷേ കോവിഡ് രോഗികളെ ചികിത്സിക്കാനായി പടുത്തുയർത്തിയ ആശുപത്രി ഇപ്പോഴും നോക്കുകുത്തി. കാസർഗോഡ് ടാറ്റ ഗ്രൂപ്പ് 60 കോടി രൂപ മുതൽ മുടക്കി കോവിഡ് ആശുപത്രിക്കായി റെക്കോർഡ് വേഗത്തിൽ നിർമ്മിച്ച സംസ്ഥാന സർക്കാരിന് കൈമാറിയ ആശുപത്രിയാണ് ഇനിയും ചികിത്സ ആരംഭിക്കാൻ സാധിക്കാത്തത്. നിരവധി കോവിഡ് രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നില്ല. നിലവിൽ കാസർഗോഡ് സർക്കാർ ആശുപത്രിയിലെ വെന്റിലേറ്ററുകളും ഐസിയുകളും പ്രവർത്തനരഹിതമാണ്. കോവിഡ് മരണവും വ്യാപനവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചികിത്സാ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് മൂലം ആതുര രംഗം കടുത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത്. എന്നാൽ ടാറ്റ ആശുപത്രിയുടെ വരവോടുകൂടി ഇതിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. 1.5 മാസം കൊണ്ട് ആശുപത്രി സജ്ജമാകുമെന്നാണ് കാസർഗോഡ് കളക്ടർ അറിയിച്ചിരുന്നത്. എന്നാൽ ഉപകരണങ്ങൾ പോലും 1.5 മാസം കൊണ്ട് എത്തിയിട്ടില്ല. നിർമ്മാണം പൂർത്തീകരിച്ച് സർക്കാരിന് ആശുപത്രി കൈമാറിയെങ്കിലും ജീവനക്കാരുടെ തസ്തിക ഇല്ലാത്തതായിരുന്നു ഏറെ പ്രശ്നം. എന്നാൽ അതിന് പരിഹാരമായി ആശുപത്രിയിലേക്ക് 191 തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയും സൃഷ്ടിക്കുന്ന തസ്തികകളിൽ 1 വർഷത്തേക്ക് താൽക്കാലിക ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അടിയന്തരമായി ജീവനക്കാരെ നിയമിക്കുവാനും സർക്കാർ തീരുമാനമെടുത്തുവെങ്കിലും 2 ആഴ്ചയായിട്ടും തുടർ നടപടികൾ ഒന്നുമായിട്ടില്ല. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തിയാൽ നിലവിൽ തന്നെ ജീവനക്കാരുടെ കുറവ് മൂലം പൊറുതിമുട്ടുന്ന പല ആശുപത്രികളുടെയും പ്രവർത്തനം താളം തെറ്റുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കാസർഗോഡിന്റെ മുഖം മാറ്റുമെന്ന് പറഞ്ഞ് ഇരു മുന്നണികളും ഏറ്റെടുത്ത് തുറന്ന ഉക്കിനടുക്ക മെഡിക്കൽ ആശുപത്രി പൂർണ്ണരൂപത്തിൽ ആരംഭിക്കാത്തത് ജില്ലയിലെ എൻഡോസൾഫാൻ രോഗികൾ ഉൾപ്പെടെയുള്ള രോഗികളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കാസർഗോഡ് ജില്ലയെ കാലാകാലങ്ങളായി അവഗണിച്ചു വരികയാണ്. അതിൻ്റെ തുടർച്ചയാണ് നിയമിച്ച ഡോക്ടർമാരെയും ജൂനിയർ ഡോക്ടർമാരെയും സ്ഥലം മാറ്റിയതെന്ന് ആരോപണമുണ്ട്. ജില്ലയിൽ കോവിഡ് പ്രതിരോധത്തിന് ടാറ്റ ഗ്രൂപ്പ് സൗജന്യമായി നിർമ്മിച്ച് സർക്കാരിന് കൈമാറിയ ഈ പുതിയ കോവിഡ് ആശുപത്രി കോവിഡിന് ശേഷം എന്ത് ചെയ്യുമെന്ന കാര്യത്തിലും സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും ഇനിയും ധാരണയില്ല. 30 വർഷത്തെ ആയുസ്സുള്ള കണ്ടെയ്നർ ആശുപത്രിയാണ് ടാറ്റ കാസർഗോഡ് നിർമ്മിച്ചത്. കോവിഡ് കാലത്ത് പോലും ഇത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രത്തൻ ടാറ്റയുടെ ആതുര സേവനമെന്ന സ്വപ്നമാണ് സഫലമാകാതെ പോകുന്നത്. കാസർഗോഡ് ജില്ലക്കാർ ചികിത്സ തേടിയെത്തുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ നിലവിൽ രോഗികൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പുതിയ രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല. ഡയാലിസിസ് ഉൾപ്പെടെ നടത്തുന്ന രോഗികളടക്കം ഏറെ ബുദ്ധിമുട്ടുകയാണ്. നിലവിൽ കാസർഗോഡ് ടാറ്റ നിർമ്മിച്ചു നൽകിയ ആശുപത്രി ഉപയുക്തമാക്കുക എന്നത് മാത്രമാണ് ഇതിന് ഏക പോംവഴി. ടാറ്റ ആശുപത്രിയിൽ താൽക്കാലിക നിയമനം നടത്താനുള്ള സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധവുമായി സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കോവിഡ് കാലത്തെങ്കിലും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന അപേക്ഷയുമായി സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ഇവർ. പുതിയ ഒഴിവുകൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 9 മാസം മാത്രം ശേഷിക്കെ ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് രാപകൽ കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളെ കണ്ണീരിലാഴ്ത്തുകയാണ് ചെയ്യുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. അടുത്ത വർഷം ജൂണോടുകൂടി റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിനോട് ഇവർ ആവശ്യപ്പെടുന്നത്. ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന്റെ പ്രപ്പോസൽ പ്രകാരം ടാറ്റ ആശുപത്രിക്കായി 191 തസ്തികകളാണ് പുതിയതായി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം ഏറ്റവും കൂടുതൽ നിയമനം നടക്കുക സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്കാണ്. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്നിവർക്കായി 30 വീതം തസ്തികകൾ ഉത്തരവിലുണ്ട്. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 30 പേരെയാണ് കോവിഡ് ആശുപത്രിയിൽ നിയമിക്കാൻ പോകുന്നത്. 2018 ജൂലൈയിൽ പുറത്തുവന്ന കാസർഗോഡ് ജില്ലയിലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റിൽ 426 പേരാണ് ഉള്ളത്. ഇതിൽ 210 പേർ മെയിൻ ലിസ്റ്റിലുള്ളവരാണ്. ഇതുവരെ 28 പേർക്ക് മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും ജോലി ലഭിച്ചത്. ജില്ലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ തസ്തികയിൽ നിരവധി ഒഴിവുകൾ ഉണ്ടായിട്ടും റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കാത്തതിനെതിരെ പ്രതിഷേധമുയർന്നിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കാത്തതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇപ്പോഴത്തെ താൽക്കാലിക നിയമനത്തിനുള്ള ഉത്തരവിൽ പറയുന്നത് സ്ഥിര ജീവനക്കാർക്കുള്ള അതേ ശമ്പളമാണെന്നും ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു.